വിനോദ സഞ്ചാര മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതികൾക്കാണ് സൗദി ടൂറിസം ആൻഡ് ആന്റിക് കമ്മീഷൻ പദ്ധതി തയ്യാറാക്കുന്നത്. സൗദിയിലെ പൗരാണികമായ മഹസയിൽ കാലത്തിന്റെ പൊടിപിടിച്ചു കിടക്കുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. അവയെ ലോകസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തണമെന്ന അമീർ സുൽത്താൻ ബിൻ സൽമാന്റെ നിർദ്ദേശപ്രകാരമാണ് കമ്മീഷൻ പുതിയ സന്ദർശന രേഖ തയ്യാറാക്കിയത്. നിലവിൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ജബൽ അൽഗാറ കേന്ദ്രമാക്കി നാല് മേഖലകളിൽ പെടുത്തിയ ടൂറിസം ട്രാക്കാണ് രൂപപ്പെടുന്നത്. ജബൽ അൽഗാറയ്ക്ക് ചുറ്റുമുള്ള പച്ചപ്പ് നിറഞ്ഞ താഴ്വാരങ്ങളും ഈന്തപ്പന തോട്ടങ്ങളും ഇബ്രാഹിം പാലസ് രാജകുടുംബാംഗങ്ങൾ വരെ വിദ്യാഭ്യാസം ചെയ്ത അൽഹസയിലെ ആദ്യത്തെ സ്കൂൾ, ഇന്ത്യയിൽ നിന്ന് വരെ വ്യാപാരികൾ എത്തിയിരുന്ന സൂക്കൽ കൈസരിയ, ഞായറാഴ്ച മാർക്കറ്റ് തുടങ്ങിയ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഇതിൽപ്പെടും. തണുപ്പ് കാലത്ത് ചൂടും ചൂടുകാലത്ത് തണുപ്പും അനുഭവപ്പെടുന്ന നിരവധി ഗുഹകളും ജലപ്രളയങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പാറക്കെട്ടുകളും നിറഞ്ഞ ജബൽ അൽഗാറയിൽ നിത്യവും നൂറുകണക്കിന് സന്ദർശകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹസയുടെ ടൂറിസം മേഖലയിലെ വിപുലമായ മാറ്റങ്ങൾക്ക് പുതിയ പദ്ധതി ഇടവരുത്തുമെന്ന് സൗദി ടൂറിസം ആൻഡ് ആന്റിക് കമ്മീഷൻ ഡയറക്ടർ അലി ബിൻ താഹിർ അൽ ഹാജി പറഞ്ഞു. സാജിദ് ആറാട്ടുപുഴ, മീഡിയ വൺ, ദമാം.